ഇലന്തൂർ പ്രതികളെ സൃഷ്ടിച്ചത് ഇവർ രണ്ടുപേരും ചേർന്ന്. മുഹമ്മദ് ഷാഫി എന്ന പേര് ഉച്ചരിക്കുവാൻ പോലും കേരളം ഇന്ന് അറയ്ക്കുകയാണ്. അത്രയും നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായത്. മയക്കുമരുന്ന് വിപണനം ചെയ്ത് മദ്യത്തിനടിമയായി ക്രൂര മനസ്സിനുടമയായി തീർന്ന മുഹമ്മദ് ഷാഫിക്ക് കൂട്ടിന് കിട്ടിയത് അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച് ലൈലയും അവരുടെ കൂടെ ഭർത്താവ് ഭഗവലിനെയുമാണ്. ഈ മൂന്ന് പേരുടെയും ചിത്രം കാണുമ്പോഴെല്ലാം ഇവരെ ശപിക്കുന്ന മലയാളി ഇത്തരം മുഹമ്മദ് ഷാഫിമാരെയും ലൈലമാരെയും വളർത്തിയെടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്ന് അറിയാതെ പോകരുത്. അത് മറ്റാരുമല്ല, കേരളത്തിൽ മാറി മാറി ഭരിച്ച ഭരണകൂടങ്ങളും സാമ്പത്തിക ലക്ഷ്യം മുൻനിർത്തി അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് തങ്ങളുടെ സ്പേസും സ്ലോട്ടും മാറ്റിവെച്ച പ്രമുഖ പത്ര ദൃശ്യ മാധ്യമങ്ങളുമാണ്. എളുപ്പത്തിൽ പണക്കാരനാകാൻ ഇറങ്ങി പുറപ്പെടുന്നവൻ്റെ മുന്നിൽ വെളിപ്പെടുന്ന കുറുക്ക് വഴികളിൽ പലതും രാജ്യത്തിൻ്റെ നിയമത്തിനും മനുഷ്യൻ്റെ ധാർമ്മികതയ്ക്കും സാൻമാർഗികതയ്ക്കും വിരുദ്ധമായിരിക്കും. അത്തരം നീക്കങ്ങൾ ഇവിടെയുള്ള കാലത്തോളം അന്ധവിശ്വാസങ്ങൾക്കും ഭാഗ്യപരീക്ഷണങ്ങൾക്കും ഈ നാട്ടിൽ സ്കോപ്പുണ്ടെന്നതാണ് സത്യം. എളുപ്പവഴിയിലൂടെ പണവും ഐശ്വര്യവും സംലബ്ധമാക്കാൻ ജീവിക്കുന്ന മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെ യഥാർത്ഥ മതവിശ്വാസം കൊണ്ടും വിദ്യാഭ്യാസം വഴി ലഭിക്കുന്ന ശാസ്ത്രചിന്തകൾ കൊണ്ടും ഉന്മൂലനം ചെയ്യേണ്ട ചുമതല ഭരണകൂടങ്ങൾക്കാണ്. എന്നാൽ അസാൻമാർഗികമായ മാർഗങ്ങളിലൂടെ പണമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരെ മാത്രമല്ല, അത്തരമൊരു ചിന്ത പോലും മനസ്സിലില്ലാതിരിക്കുന്നവരെ പോലും വലയിൽ കുരുക്കി മുച്ചൂടും മുടിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു സർക്കാർ ലോകത്തുണ്ടെങ്കിൽ അത് കേരളത്തിലെ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ മാത്രമായിരിക്കും. മയക്കുമരുന്ന് നാട്ടിൽ സുലഭമാകാൻ അനുവദിച്ചും മദ്യപ്പുഴ ഒഴുക്കിയും ഭാഗ്യപരീക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിച്ചും ഒരു ജനതയെ മുഴുവൻ നശിപ്പിച്ച് അതിൽ നിന്നും ലഭിക്കുന്ന പണം ഉപയോഗിച്ച് നാട്ടുകാരെ ഭരിക്കുകയും അതിലൂടെ സ്വന്തക്കാരെ നന്നാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി എല്ലാവിധ തിന്മകൾക്കും ആക്കം കൂട്ടുന്ന മദ്യം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയെ ഭരണകൂടം തന്നെ പിന്തുണയ്ക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഭയാനകമായ വിപത്തുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മദ്യം നിർമ്മിച്ചും വിതരണം ചെയ്തും കൊള്ളലാഭം മാത്രം ലക്ഷ്യമാക്കി കൂടുതൽ മദ്യക്കടകൾ തുറന്ന് വിൽപ്പന നടത്തുകയും ചെയ്തിട്ട് ലഹരിക്കെതിരെ കോടികൾ മുടക്കിയുള്ള ബോധവൽക്കരണ പരിപാടി നടത്തിയിട്ട് എന്താണ് കാര്യം? മദ്യത്തിനടിമയായ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത സാമൂഹ്യ വിരുദ്ധന്മാരായ, പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത മുഹമ്മദ് ഷാഫിമാരെ പോലുള്ള ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നതിൽ ഇവിടുത്തെ ഭരണകൂടങ്ങൾ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ലാത്തതാണ്. എളുപ്പത്തിൽ പണക്കാരനാകാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് അതിന് കളമൊരുക്കുന്ന ലോട്ടറി ചൂതാട്ടത്തിൻ്റെ വിഹാര കേന്ദ്രമായി കേരളത്തെ മാറി മാറി ഭരിച്ച സർക്കാരുകൾ മാറ്റി. ഇതര സംസ്ഥാനങ്ങളിൽ ലോട്ടറി ചൂതാട്ടങ്ങൾ നിയമപരമായി നിരോധിച്ച് സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇവിടുത്തെ ലോട്ടറി മാഫിയകൾക്ക് വളക്കൂറുള്ള താവളമായി കേരളം മാറിയെന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇന്നത്തെ കേരളത്തിൻ്റെ ഈ ലജ്ജാകരവും ഭയാനകവുമായ അവസ്ഥയ്ക്ക് മാറി മാറി ഇവിടെ അധികാരം കൈയാളിയ സർക്കാരുകളാണ് പ്രധാന ഉത്തരവാദി. കൊള്ളലാഭം ഉണ്ടാക്കാൻ ജനഹിതം മറന്നു ഭരിച്ച സർക്കാരുകൾക്കും അന്ധവിശ്വാസങ്ങളെ ഒരു പരിധിവരെ പ്രൊമോട്ട് ചെയ്ത മാധ്യമങ്ങൾക്കും ഇലന്തൂരിലെ മുഹമ്മദ് ഷാഫിയെ പോലുള്ള സൈക്കോപാത്തുകളെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കുണ്ട് എന്ന് പറയാതെ വയ്യ.